ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, ഇന്ന് നമ്മുടെ ചാനലിന് വേണ്ടി ഒരു ചെറിയൊരു സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ഒരു മിനി ട്രൈപോഡാണ്. നമുക്ക് ഈ ട്രാവൽ വ്ളോഗ്സ് അല്ലെങ്കിൽ പുറത്തിറങ്ങി വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ട്രൈപോഡ് വാങ്ങിയതാണ്. ട്രൈപോഡ് എന്നത് മിനി ട്രൈപോഡാണ്. നമ്മുടെ ഫോണും ക്യാമറയും എല്ലാം ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അറൗണ്ട് ഒരു 1 kg വരെ വെയിറ്റ് താങ്ങുന്ന ഒരു മിനി ട്രൈപോഡാണ്. ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, ആദ്യം വിചാരിച്ചിരുന്നത് ഇങ്ങനത്തെ രണ്ട് പടവണ്ടാര സാരൊരു ഇതാണ് ഗൈസ്. ഇതൊരു അറൗണ്ട് ഒരു 1500 rupees ഒരു ട്രൈപോഡാണ്. അതേപോലെ ഇത് 3500 രൂപ, ഒരു അറൗണ്ട് ഒരു 4000 രൂപ അടുത്ത് വരുന്നൊരു ട്രൈപോഡാണ്. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അതുകൊണ്ടൊരു യൂസ് ഇല്ല. കാരണം എപ്പോഴും മാക്സ് നമ്മൾ പുറത്തൊക്കെ പോകുന്ന കാരണം എനിക്ക് ഈ പറയുന്ന മിനി ട്രൈപോഡാണ് യൂസ്ഫുള്ളായിട്ട് തോന്നിയത്. സോ അതുകൊണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു. ഞാൻ ആദ്യം നോക്കിയപ്പോൾ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്, ലൈക്ക് മാൻ പ്രോട്ടോ, അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. ഞാൻ അറൗണ്ട് ഒരു 2000 to 2500 rupees ആണ് വരുന്നത്. ഇത്രയേ ഉള്ളൂ സാധനം, ചെറിയ സംഭവം, പക്ഷേ ഇത്രയും വില വരുന്നു. ഞാൻ കുറച്ച് റിസർച്ചൊക്കെ നടത്തിയപ്പോൾ ഒരു നല്ലൊരു പ്രോഡക്റ്റ് എനിക്ക് കിട്ടി, ഡിജിടെക് എന്ന ബ്രാൻഡിൻ്റെ ഒരു ട്രൈപോഡ്, ഒരു മിനി ട്രൈപോഡ്. ഇതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ കിട്ടും. മാൻ ഫ്രോട്ടോ 2000 to 2500 ആണെങ്കിൽ ഇതിനാകെ വെറും 500 രൂപയുള്ളൂ, ലൈക്ക് 440 സംതിങ്. ഞാൻ എക്സാക്ട് ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ പർച്ചേസ് ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കും. ഇപ്പോൾ വന്നിട്ട് ഞാൻ 2 ദിവസമാണെങ്കിൽ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇന്ന് എന്തായാലും നമ്മൾ ഒരുമിച്ച് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ സിറ്റുവേഷൻ. ഇത് ഒടിഞ്ഞ് പൊട്ടിയിരിക്കുന്നതൊന്നും നമുക്കറിയത്തില്ല. നോർമൽ ഡെലിവറി ടൈമല്ല, ഇപ്പോൾ ഇത്തിരി കൂടുതൽ ടൈം എടുത്തിട്ടാണ് ഡെലിവറി ആയിരിക്കുന്നത്. അറൗണ്ട് ഒരു 8 days എടുത്തു. നോർമലി നമുക്കൊരു 3-4 days ഫ്ലിപ്കാർട്ടിന് ഡെലിവറി വരുന്നതാണ്. സോ ഇപ്പോൾ അറൗണ്ട് ഒരു 8 days ഡെലിവറി ആയിരിക്കുന്നത്. സോ ഐസ, ഇതാണ് നമ്മുടെ ഡിജിടെക്കിൻ്റെ മിനി ട്രൈപോഡ്. നമുക്കെന്തായാലും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ഓപ്പൺ ചെയ്ത് നോക്കാം. എനിക്കും ഇത് കിട്ടിയപ്പോൾ ഒന്ന് ക്യാമറയിൽ യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതല്ലേ, നമ്മളെപ്പോഴത്തെ ചെറിയ വ്ളോഗേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ഒന്ന് എല്ലാവരും പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് ഒരുമിച്ച് തന്നെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു മൊബൈൽ ഫോൺ ഹോൾഡർ വരുന്നുണ്ട്. രണ്ടാമത് നല്ലൊരു പാക്കേജിങ് ആണല്ലേ ഗൈസ്, കാരണം ഈ ഒരു 450 rupees ഇത്ര നല്ലൊരു പാക്കേജ്. ഞാൻ വിചാരിച്ച സാധാരണ വല്ല ഏതെങ്കിലും പോളിസിങ് കവറിലായിരിക്കും വരുന്നത്, ബട്ട് ഇതൊരു നല്ല പാക്കേജിങ് ആണ്. ബ്രാൻഡ് നല്ല ബ്രാൻഡാണ്, ഡിജിടെക്. ഓക്കെ, വേറെ എന്തിനുണ്ടോ. ഈ രണ്ട് സാധനങ്ങളാണ് വരുന്നത്, ഒന്ന് ഈ മൊബൈൽ ഹോൾഡറും, രണ്ട് നമ്മുടെ ഈ മിനി ട്രൈപോഡും. ഇത് ആക്ച്വലി നമ്മൾ പിടിച്ചു നോക്കാൻ നേരത്തെ ഏകദേശം ഒരു മാൻ ഫ്രോട്ടോയുടെ ഒക്കെ ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബേസിക്കലി ഇതിനെ നമുക്ക് എക്സ്റ്റെൻഡിങ് കൂടെ ചെയ്യാൻ പറ്റും. മാൻ ഫ്രോട്ടോ നമ്മൾ 2000 rupees ട്രൈപോഡ് വാങ്ങി ഇങ്ങനെ ലെവൽസ് നമുക്ക്, ലെഗ് ലെവൽസ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊരു 5 levels കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ പിടിച്ചു നോക്കിയിട്ട് ക്വാളിറ്റിയൊക്കെ കൊള്ളാം. ലെഗൊക്കെ നല്ല സ്ട്രോങ് ആണ്, ഒരു ചീപ്പ് ഫീലിംഗ് നമുക്ക് തോന്നുന്നില്ല. ശരിക്കും നല്ല വർത്ത് ആയ പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് സ്ക്രൂ ആണ് കേട്ടോ ഗൈസ്. ഇവിടെ നമുക്ക് സ്ക്രൂ ആണുള്ളത്, ഈ 360 degrees ഇത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മളിപ്പോൾ ക്യാമറയോ ഫോൺ എന്തെങ്കിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 350 degrees ഇത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കുള്ളത്. ഇതൊരു സ്ക്രൂ ആണ്, ഈ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ. ബട്ട് മാൻ ഫ്രോട്ടോയുടെ അല്ലെങ്കിൽ അതേപോലത്തെ ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ പറയുന്ന മിനി ട്രൈപോഡ്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ബട്ടൺ ആയിരിക്കും. ഈ ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു പോരായ്മ മാത്രമേ എനിക്കിതിനകത്ത് തോന്നിയിട്ടുള്ളൂ. ലൈക്ക് ഇതിങ്ങനെ ചെറുതായി കഴിഞ്ഞാൽ കൈ പിടിച്ച് ഇങ്ങനെ ലോഗ് ചെയ്യാം, എവിടെ വേണമെങ്കിലും കൊണ്ടുനടക്കാം, പോക്കറ്റിന് കൊടുക്കാം. ഇത് വളരെ സിമ്പിളാണ് കണക്ട് ചെയ്യാൻ. നമ്മുടെ ക്യാമറയുടെ ഗിംബൽ കണക്ഷൻ പോർട്ട് ഉണ്ടല്ലോ, അവിടെ സിമ്പിളായിട്ട് ഇതിങ്ങനെ കറക്കുക, ഡൺ. ഇനി നമുക്ക് ഏത് ഏത് എങ്ങോട്ടെങ്കിലും തിരിക്കണമെങ്കിൽ ഇത് ലൂസായി കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ലോഗ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റഡി, അത് അവിടെ ഇരുന്നോളൂ. സോ ഗൈസ്, ഇപ്പോൾ എന്തായാലും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് പിടിച്ചിട്ട് നമുക്ക് സുഖമാണ് കേട്ടത്, ഇവിടെ എവിടെ വേണേലും കൊണ്ടു കിടക്കാം. ഒട്ടും വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല ഗൈസ്, എനിക്ക് തോന്നുന്നത് അറൗണ്ട് ഒരു 50 grams വല്ല കാണത്തുള്ളൂ. ക്യാമറയുടെ വെയിറ്റും കൂടെ ഉൾപ്പെടെ ഇപ്പോൾ എനിക്ക് അറൗണ്ട് ഒരു 500 grams. ഇത് എവിടെയെങ്കിലും ഡെസ്കിലോ എവിടെയെങ്കിലും നമുക്ക് വെച്ച് ഷൂട്ട് ചെയ്യണമെങ്കിൽ സിമ്പിളാണ്. ലൈക്ക് ഈ ഒരു ഹൈറ്റിൽ നമുക്ക് ഇങ്ങനെ വയ്ക്കുക, റൈറ്റ്. ഈ ഒരു ഹൈറ്റിൽ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ച് ഷൂട്ട് ചെയ്യാം. ലൈക്ക് നമ്മൾ ഏതെങ്കിലും സിറ്റ് ഓൺ ടോക്ക് വ്ളോഗ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ഇങ്ങനെ വെച്ച് ചെയ്യാം. ഇൻ കേസ് ഹൈറ്റ് ഒരു പ്രോബ്ലം ആണെങ്കിൽ, ഇപ്പോൾ ഇത്ര കൂടെ ഒരു ഹൈറ്റ് വേണം,
നമുക്ക് ഇപ്പോൾ ഏത് ലെവലിൽ വേണമെങ്കിലും വെച്ച് ലോക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് സീ ഇവിടെ നമുക്ക് ലെവലുണ്ട്, 1, 2, 3, 4, 5 ലെവൽസ് ഉണ്ട്. നമുക്ക് ഏത് ലെവലിൽ വെച്ച് വേണമെങ്കിലും ലോക്ക് ചെയ്യാം. എല്ലാം ലെഗ് ഒരേപോലെ ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ഇതിൽ വെച്ച് ഒരു ആംഗിൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് പറ്റും. ഇപ്പോൾ ഈ ഒരു ലെവൽ വയ്ക്കുക. ഇതിൻ്റെ ലെഗ് കുഷനും അല്ല ഇതിൻ്റെ റബ്ബർ പാഡിങ്സൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. സ്ലിപ്പാവുന്നില്ല. സി അത്യാവശ്യം വെയിറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ക്യാമറയ്ക്ക് ഒരു പ്രോബ്ലം വരുന്നില്ല, നല്ല സൂപ്പറായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ചീപ്പസ്റ്റ് ട്രൈപോഡാണ്, മിനി ട്രൈപോഡ്. നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു നഷ്ടം ഉണ്ടാകുന്നു തോന്നുന്നു. ഇത് എന്തായാലും ഒരു പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല, ഞാൻ കുറച്ച് റിസർച്ച് നടത്തി വാങ്ങിയൊരു സംഭവമാണ്. ഇപ്പോൾ ഒരു പുതിയൊരു വ്ളോഗിങ് ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്കും എല്ലാം ഇതൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആയിരിക്കും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളോ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനി ഇതല്ലാതെ ഏതെങ്കിലും ഈയൊരു പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ല ട്രൈപോഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ റെക്കമെൻഡ് ചെയ്യുക, ഞാനൊന്ന് പർച്ചേസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. ഒരു തുടക്കക്കാരുടെ നിലയിൽ നമ്മൾ ഇങ്ങനത്തെ വലിയ പ്രൊഡക്ട്സിലൊന്നും ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമുക്ക് ഇതും പൊക്കിയെടുത്ത് എപ്പോഴും കൂടെ കൊണ്ടുനടക്കാൻ പോക്കറ്റിൽ ഒന്നും വെച്ച് പോകാൻ പറ്റില്ല. ബട്ട് ദിസ് വൺ ഇത് വേർത്ത് ആണ്. നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേർത്ത് ആയിരിക്കും. ഈ സ്റ്റാർട്ടേഴ്സിനൊന്നും ഈ വലിയ ട്രൈപോഡ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, ലൈക്ക് മീ. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.